സുപ്രഭാതം. നാം മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തോടും പ്രകൃതിയോടും ദേവാലയത്തോടും ഉപമിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ജീവൻ നൽകി പരിപാലിക്കുന്ന ദൈവം ജീവൻ്റെ കാവലാളായി രക്ഷാധികാരിയായി ഡോക്ടേഴ്സിനെയാണല്ലോ നമുക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അപകടം, മഹാമാരി, മാരക രോഗങ്ങൾ ഇവയാൽ നാം ജീവന് വേണ്ടി കേഴുമ്പോൾ നാം ഓടിയെത്തുന്നത് കാണപ്പെടുന്ന ദൈവമായ ഈ ഡോക്ടേഴ്സിൻ്റെ അടുക്കലേക്കല്ലേ? ചിൽഡ്രൻസ് ആർ ദ ഹോപ്പ് ഓഫ് ഫ്യൂച്ചർ ആൻഡ് ബിൽഡേഴ്സ് ഓഫ് ടുമാറോ എന്ന് നാം പറയാറുണ്ടല്ലോ. നാം കാത്തിരിക്കുന്ന പുതിയ തലമുറയെ അമ്മയുടെ ഉദരം മുതൽ പരിരക്ഷിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടും കൃതാർത്ഥതയോടും കൂടെ നമ്മുടെ കരങ്ങളിലേക്ക് തരുന്ന ആ നിമിഷം അവർണനീയമാണല്ലോ. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം, ഈ ഓരോ അവസ്ഥകളിലും മരണത്തോളം തന്നെ നമുക്ക് സഹായകരും കൂട്ടായുമുള്ളത് ഇവർ തന്നെയല്ലയോ? ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഡോക്ടേഴ്സിൻ്റെ പങ്ക് ശ്ലാഘനീയമാണ്. വൈദ്യനെ ബഹുമാനിക്കുക. ദൈവമാണ് അവനെ നിയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ ജ്ഞാനം അത്യുന്നതിയിൽ നിന്നു വരുന്നു. രാജാവ് അവനെ ബഹുമാനിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുവല്ലോ. ജാതി, വർഗം, വർണ്ണം, ദേശം, ഭാഷ വ്യത്യാസമില്ലാതെ എവരിലേക്കും സ്നേഹം പകർന്നു കൊടുക്കുന്ന ഈ മഹത് വ്യക്തികളെ ആദരിക്കുന്ന ഈ ദിനത്തിൽ അവരോടുള്ള സ്നേഹാദരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധമായ ആശംസകളും. ശുഭദിനം.